ഈ തിരുഹൃദയ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ സഭയുടെ പരമ്പരാഗത ആധ്യാത്മികതയുടെ കേന്ദ്രമായ പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാൻ ഇത്രയും ആമുഖം പറഞ്ഞത്. നമുക്കറിയാം കേരളത്തിലെ ക്രിസ്തീയ ഭവനങ്ങളെ തിരിച്ചറിയുന്നത് തന്നെ ഈ തിരുഹൃദയത്തിൻ്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കപ്പെട്ട ഭവനങ്ങൾ എന്ന അർത്ഥത്തിലാണ്. കാരണം ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി, അത് മലയാളികളായ ക്രൈസ്തവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായി തീർന്ന ഒരു ഭക്തിയാണ്. തിരുഹൃദയത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുക, ഏത് പുതിയ കാര്യങ്ങളും ആരംഭിക്കുമ്പോൾ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എവിടെ വീട് വെഞ്ചരിച്ചാലും സ്ഥാപനങ്ങൾ വെഞ്ചരിച്ചാലും അതിനെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. തിരുഹൃദയ ഭക്തി നമ്മുടെ ഹൃദയ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഭക്തി തന്നെയാണ്. ഈ ഭക്തിയുടെ അർത്ഥതലങ്ങളെയാണ് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കും. എന്താണ് ഈ തിരുഹൃദയ ഭക്തി എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഈശോ കാൽവരിയിലെ കുരിശിൽ പിടഞ്ഞു മരിക്കുന്നു. വിശുദ്ധ യോഹന്നാനാണ് ഈശോയുടെ മരണത്തെ ഏറ്റവും ഹൃദയഹാരിയായി നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 19 അധ്യായത്തിൽ ഈശോ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് മരണത്തെ പുൽകുമ്പോൾ പടയാളികൾ ഒരുവൻ ചെയ്യുന്ന ഒരു ക്രൂരത നമ്മൾ വായിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, അത് ശാപത്തിനുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു. ആ ശാപത്ത് ഒരു വലിയ ദിവസമായിരുന്നു. ശാപത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കാലുകൾ തകർക്കാനും അവരെ നീക്കം ചെയ്യാനും യഹൂദർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. പടയാളികൾ വന്ന് അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരുന്ന രണ്ടു പേരുടെയും കാലുകൾ തകർത്തു. അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞുവെന്ന് കാണുകയാൽ അവൻ്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ വന്ന് കുന്തം കൊണ്ട് അവൻ്റെ പാർശ്വത്തിൽ കുത്തി, ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യമാണ് പറയുന്നതെന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈ ദാരുണമായ രംഗത്തിന് ദൃക്സാക്ഷിയായ യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അർത്ഥവും ആഴവും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. എന്താണ് ഈ തിരുഹൃദയ ഭക്തി എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഒരു പടയാളിയുടെ ക്രൂരതയ്ക്ക് മുമ്പിൽ ദൈവപുത്രൻ തൻ്റെ തിരുഹൃദയം തുറന്ന് കാണിക്കുന്നതാണ് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയും. എല്ലാവർക്കും ഹൃദയമുണ്ട്, ഈശോ മിശിഹായ്ക്കും ഹൃദയമുണ്ടായിരുന്നു. പക്ഷേ ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ, ആ ഹൃദയം അപരന് വേണ്ടി സമ്പൂർണമായും തുറക്കപ്പെട്ട ഹൃദയമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈശോയുടെ ഹൃദയം എന്തിനാണ് ഈ പടയാളി കുത്തിപ്പിളർക്കുന്നത് എന്ന് ചോദിച്ചാൽ, പടയാളികൾക്ക് രാത്രിയിൽ കിടന്നുറങ്ങണം എങ്കിൽ ഈ കുരിശേ കിടക്കുന്ന ആളുകൾ ഇറങ്ങിപ്പോകാൻ പാടില്ല. അതിനുവേണ്ടി അവർ ചെയ്യുന്നൊരു മുൻകരുതലുകളാണ് അതുവരെയും മരിച്ചിട്ടില്ലാത്തവരുടെ കാലെല്ലാം തല്ലി ഒടിച്ച് ചതച്ച് കളയും. അവരെങ്ങനെയാലും കുരിശേ നിന്ന് ഇറങ്ങിയാൽ പോലും ഒരടി പോലും നടക്കാൻ മേലാത്ത വിധത്തിൽ ഈ പാദം മുതൽ മുട്ടിന് മുകളിൽ വരെ ഇഞ്ച പരുവത്തിൽ ഇരുമ്പ് ദണ്ടുകൊണ്ട് അടിച്ച് ചതച്ച് കളയും. അതൊരു ക്രൂരതയാണ്. കഠോരമായ വേദന അനുഭവിക്കുന്ന ഒരു ദുഷ്ട കർമ്മമാണ് പടയാളികൾ ചെയ്തിരുന്നത്. ഈശോ അതേസമയം മരിച്ചു. ഈ മരിച്ചു കഴിഞ്ഞവൻ്റെ കാലിങ്ങനെ തല്ലി ഓടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പടയാളിക്ക് തോന്നി ഇനി ഇവൻ മരിച്ചില്ലയോ, സംശയം തീർക്കാൻ വേണ്ടി ആ പടയാളി ചെയ്യുന്നത് ഒരു കുന്തം കൊണ്ട് വന്ന് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ആ കുന്തം കുത്തിയിറക്കി, ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും വേർതിരിഞ്ഞൊഴുകി തുടങ്ങി. രക്തവും വെള്ളവും വേർതിരിഞ്ഞൊഴുകുക എന്ന് പറയുന്നത് മരണത്തിൻ്റെ സാക്ഷീകരണം എന്നാണ് പഴയകാലത്തെ മനുഷ്യർ വിശ്വസിച്ചിരുന്നത്.
ഇന്നത്തെ പോലെ മരണം സാക്ഷ്യപ്പെടുത്താൻ പോരുന്ന സാഹചര്യങ്ങളില്ലാത്തപ്പോൾ രക്തവും വെള്ളവും ഒരാളിൽ നിന്ന് വേർതിരിഞ്ഞൊഴുകിയാൽ ആൾ മരിച്ചു എന്ന് ഉറപ്പിക്കാം എന്ന അർത്ഥത്തിലാണ് ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഈശോയുടെ മരണം ഉറപ്പിച്ചു എന്നാണ് പ്രത്യക്ഷത്തിൽ ഈ സംഭവത്തിൻ്റെ അർത്ഥം. പക്ഷെ അവിടെ നിന്ന് ഒഴുകുന്നത് എന്താണ്? രക്തവും വെള്ളവും ഒഴുകുകയാണ്. സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിന് മുൻപ് തന്നെ വിശുദ്ധ അംബ്രോസ്, അതുപോലെ തന്നെ വിശുദ്ധ ഇറനേവൂസ്, ഇവരൊക്കെയും ഈ തിരുവചന ഭാഗത്തെ വളരെ ആഴത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ളവർ. അവരൊക്കെയും ഇതിനെ സഭാത്മകമായാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. വിശുദ്ധ അഗസ്റ്റിൻ്റെ രചനകളിലെത്തുമ്പോഴാണ് ഇത് കൂടുതൽ അർത്ഥപൂർണമായിട്ട് നമ്മൾ കാണുക. അദ്ദേഹം പറയും, ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്ന് പറയുമ്പോൾ രക്തം പരിശുദ്ധ കുർബാനയാണ് സൂചിപ്പിക്കുക. ഈശോയുടെ മരണത്തിലൂടെ കൈവരുന്ന, ഈശോ തൻ്റെ മരണത്തിലൂടെ തന്നെ തന്നെ പരിശുദ്ധ കുർബാനയായി ലോകത്തിന് നൽകുന്നു, അതാണ് ഈശോയുടെ രക്തം ഒഴുകുന്നതിനെ സൂചിപ്പിക്കുന്നു. വെള്ളമാകട്ടെ പരിശുദ്ധ മാമോദീസായെ സൂചിപ്പിക്കുന്നു എന്ന് സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. അതായത് ഈ പടയാളിയുടെ ക്രൂരതയുടെ മുറിവിൽ നിന്ന് ഒഴുകുന്നത് വരപ്രസാദത്തിൻ്റെ അത്ഭുത നീരുറവകളാണ്. ഈശോയുടെ തിരുരക്തവും തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുജലവും, ഇത് രണ്ടും ക്രിസ്തീയതയുടെ അടിസ്ഥാനമായ രണ്ട് കൂദാശകളെ പ്രതിനിധാനം ചെയ്യുന്നു. ഒന്ന്, മാമോദീസായിലൂടെ നമ്മെ ദൈവമക്കളാക്കി തീർക്കുന്നു.